നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. എല്ലാം മറക്കാൻ ശ്രമിച്ച് നീനു കോളേജിൽ പോയി തുടങ്ങിയതാണ് അപ്പോൾ നീനുവിനെ കെവിന്റെ വീട്ടിൽ നിന്നും പുറത്തു ചാടിക്കാനായി നീനുവിന്റെ പിതാവിന്റെ അവസാന വിദ്യ. പ്രണയത്തെ തുടർന്ന് കൊല്ലപ്പെട്ട കെവിൻ വധക്കേസിൽ നീനുവിന് മാനസിക രോഗമുണ്ടെന്നും തിരുവനന്തപുരത്തെ ഒരു കേന്ദ്രത്തിൽ അവർ ചികിത്സയിലായിരുന്നുവെന്നും ഇപ്പോൾ അത് മുടങ്ങിയിരിക്കുകയാണെന്നും ആവർത്തിച്ചു പിതാവ് ചാക്കു. നീനുവിന്റെ രോഗവിവരം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാമെന്നും അതിനായി വീട് തുറക്കാൻ അനുവദിക്കണമെന്നുള്ള ചാക്കോയുടെ ഹർജി കോടതി അംഗീകരിച്ചു. നീനുവിനും അമ്മ രഹനയ്ക്ക് മാനസിക രോഗമുണ്ടെന്നും ഇരുവരും ചികിത്സയിലായിരുന്നുവെന്നുമാണ് ചാക്കോയുടെ വാദം. ഇപ്പോൾ കെവിന്റെ വാടക വീട്ടിൽ താമസിക്കുന്ന നീനുവിന്റെ ചികിത്സ മുടങ്ങിയിരിക്കുകയാണെന്നും പിതാവ് ചാക്കോ പറയുന്നു. തുടർ ചികിത്സയ്ക്കായി നീനുവിനെ കെവിന്റെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അതിന് കോടതി അനുവദിക്കണമെന്നും ഇക്കാര്യം തെളിയിക്കുന്നതിനുള്ള രേഖകൾ പുനലൂരിലെ വീട്ടിലുണ്ടെന്നുമാണ് വാദം. ഇക്കാര്യം അനുവദിച്ച കോടതി പോലീസിന്റെ സാന്നിധ്യത്തിൽ പുനലൂരിലെ പൂട്ടിക്കിടക്കുന്ന വീട് തുറക്കാനും രേഖകൾ കണ്ടെത്താനും അനുവാദം നൽകി. കെവിന്റെ കൊലപാതകത്തിന് ശേഷം നീനുവിന്റെ വീട് പൂട്ടിക്കിടക്കുകയാണ്. നേരത്തെ ഈ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള രേഖകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. നീനു കെവിന്റെ മാതാപിതാക്കൾക്കൊപ്പം കോട്ടയത്തെ വീട്ടിലാണ് കഴിയുന്നത്. പഠനം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചാക്കോയുടെ ആവശ്യത്തിൽ പോലീസ് റിപ്പോർട്ട് തേടിയ ശേഷമാണ് ഏറ്റുമാനൂർ കോടതി പുനലൂരിലെ വീട് തുറക്കാൻ അനുവദിച്ചത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ചാക്കോ നീനുവിനെതിരെ കോടതിയിൽ ഉന്നയിച്ചത്. മാനസിക രോഗിയായ നീനുവിനെ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലാണ് ചികിത്സ നടത്തിയിരുന്നതെന്നും ഇപ്പോൾ ചികിത്സ മുടങ്ങിയിരിക്കുകയാണെന്നും തുടർ ചികിത്സയ്ക്കായി കെവിന്റെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കണമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം തനിക്ക് മാനസിക രോഗമാണെന്ന വാദം ആദ്യമേ നീനു തള്ളിയിരുന്നു. തനിക്ക് രോഗമൊന്നുമില്ലെന്നും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുപോയിട്ടില്ലെന്നും നീനു പറഞ്ഞു. കേസിൽ നിന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തന്നെ മാനസിക രോഗിയാക്കിയതെന്നും വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഒരിക്കൽ ഡോക്ടറെ കൌൺസിലിംഗിന് കാണാൻ കൊണ്ടുപോയപ്പോൾ ചികിത്സ തനിക്കല്ല മാതാപിതാക്കൾക്കാണ് നൽകേണ്ടതെന്നും ഡോക്ടർ പറഞ്ഞതായും നീനു വ്യക്തമാക്കി. നേരത്തെ കെവിനൊപ്പം ഇറങ്ങിപ്പോയ നീനുവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി പിതാവ് ചാക്കോയും സഹോദരൻ ഷാനുവും നടത്തിയ പദ്ധതിയാണ് കെവിന്റെ മരണത്തിൽ കലാശിച്ചത്. കെവിനെയും ബന്ധു അനീഷിനെയും തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെയാണ് കെവിനെ തെന്മലയിൽ നിന്നും മരിച്ചു നിലയിൽ കണ്ടെത്തിയത്. കെവിന്റെ മരണശേഷം സ്വന്തം വീട്ടിലേക്കില്ലെന്ന നിലപാടെടുത്ത നീനു ഇപ്പോൾ കെവിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. നീനുവിനെ തിരികെ പിടിക്കുന്നതിനായി അഴിക്കുള്ളിലിരുന്നും ചാക്കോ തന്ത്രം മെനയുകയാണെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.